അർജുൻ അർജുനായെങ്കി പണം പൂഴ്ത്തിയത് സഹകരണ ബാങ്കിൽ കസ്റ്റംസിന് പിന്നാലെ ഇ ഡിയും എത്തുമോ സി പി എം നേതാക്കൾ കണ്ണൂരിലെ സഹകരണ ബാങ്കുകളിൽ കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെ പണം രണ്ടു സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസിന്റെ പരിശോധന ഉടൻ നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവും കണ്ണൂരിലെ സഹകരണ ബാങ്കുകളുമായുള്ള ബന്ധം ആദ്യം തുറന്നു പറഞ്ഞത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് അത് അദ്ദേഹം പറഞ്ഞത് സഹകരണ ബാങ്ക് വഴിയാണ് സ്വർണക്കടത്ത് പണമിടപാട് നടന്നത് എന്നാണ് കള്ളക്കടത്തിനുപയോഗിച്ച കാർ സി പി എം നേതാവിന്റേതാണ് പ്രമുഖ സഹകരണ സ്ഥാപനത്തിന്റെ ജീവനക്കാരനാണ് ഇയാൾ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഷാജിറാണ് ഇസ്ലാമിക് ബാങ്കിന്റെ നടത്തിപ്പുകാരൻ ഇയാൾക്കും അർജുൻ ആയങ്കിയുമായി നല്ല ബന്ധമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ ആരോപണത്തിൽ കസ്റ്റംസ് തന്നെ സമ്മതിക്കുന്നുണ്ട് ഏറ്റവും തവണയെങ്കിലും അർജുനായങ്കി സ്വർണം കടത്തിയെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ കോടികൾ അർജുന്റെ കൈമറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയെങ്കിൽ ഈ പണം പൂർത്തിയിട്ടുണ്ടാവുക സഹകരണ ബാങ്കുകളായിരിക്കുമെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലെ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വേണ്ടിവരുമെന്ന നിലപാടിലാണ് കസ്റ്റംസ് അർജുൻ ആയങ്കിയുടെ വേരുകൾ തേടി കണ്ണൂരിലെത്തുന്ന കസ്റ്റംസ് സംഘം അർജുൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് സംശയിക്കുന്ന രണ്ട് സഹകരണ ബാങ്കുകളിലെ സ്വർണ പരിശോധകരുമായി നടത്തിയ സ്വർണ പണമിടപാടുകൾ പരിശോധിക്കും ഡിവൈഎഫ്ഇ ചേമ്പിലോട് മേഖലാ സെക്രട്ടറിയും ചാല കോയോട് സഹകരണ ബാങ്കിലെ സ്വർണ പരിശോധകനായ സി സജീഷിന്റെ മൊഴിയെ അടിസ്ഥാനമാക്കിയാണ് കസ്റ്റംസ് കണ്ണൂരിൽ പരിശോധന നടത്തുക എന്നാൽ ഇതിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അതേസമയം സാമ്പത്തിക ഇടപാട് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ തടസ്സമില്ല അതുകൊണ്ട് തന്നെ ഇ ഡി കണ്ണൂരിലെ സഹകരണ ബാങ്കുകളിൽ പരിശോധനക്ക് എത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത് സ്വർണം കടത്തൽ മാത്രമല്ല കുഴൽപ്പണ ഇടപാടുകളും അർജുൻ ആയങ്കിക്ക് പങ്കുണ്ടെന്ന സംശയം ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപാടുകളിലൂടെ സമ്പാദിച്ച പണം എവിടെയാണ് നിക്ഷേപിച്ചതെന്നും അറിയേണ്ടതുണ്ട് അർജുൻ ആയങ്കിയുമായി കണ്ണൂരിലെ രണ്ട് പ്രമുഖ സഹകരണ ബാങ്കുകളിലെ സ്വർണ പരിശോധകരുമായി ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുക രാമനാട്ടുകര വാഹന അപകടത്തിനു ശേഷം കരിപ്പൂർ സ്വർണക്കെടുതി കേസിൽ അർജുൻ ആയങ്കി മുങ്ങിയത് എങ്ങോട്ടാണെന്ന് ലോക്കൽ പോലീസിന്റെ സഹായത്തോടെയാണ് കസ്റ്റംസ് അന്വേഷിക്കുക ഇതുകൂടാതെ അർജുൻ ഉപയോഗിച്ച കാർ പരിയാരം ആയുർവേദ കോളേജ് റോഡിൽ കണ്ടെത്തിയതും അന്വേഷിക്കും അർജുൻ അർജുൻയുമായി ബന്ധം പുലർത്തിയ രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ പരിധിയിൽ വരും ഇതോടെ സ്വർണക്കടത്ത് കേസ് അന്വേഷണം കണ്ണൂരിൽ കേന്ദ്രീകരിക്കുന്നത് സി പി എമ്മിന് തലവേദനയായിരിക്കുകയാണ് പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും അർജുൻ ആയങ്കിയുടെ പാർട്ടി ബന്ധങ്ങൾ വളരെ വലുതാണ് ആകാശ് തിലങ്കേരിയും അർജുൻ ആയങ്കിയുമായും ഒരു ബന്ധവുമില്ലെന്ന് സി പി എം പറയുമ്പോഴും പാർട്ടി ബന്ധത്തിന് തെളിവുകൾ ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഇപ്പോഴും ഉണ്ട് പാർട്ടി നേതാക്കളും ചിത്രങ്ങളും ചുവന്ന വേഷവും മുദ്രാവാക്യങ്ങളും എതിരാളികൾക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങളുമെല്ലാം ചോദ്യങ്ങൾ അവശേഷിക്കുന്നു അതേസമയം സി പി എം ഭരിക്കുന്ന ബാങ്കുകൾ സ്വർണക്കടത്തിന് നേതൃത്വം കൊടുത്തു എന്ന മാധ്യമങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന ആവശ്യവുമായി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ രംഗത്തു വന്നിരുന്നു സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ തെറ്റ് ചെയ്താൽ ബാങ്കിന്റെ പേര് പറയരുതെന്നാണ് ജയരാജൻ പറയുന്നത് എം വി ജയരാജന്റെ ഈ പ്രസ്താവനയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ആരോപണവും കസ്റ്റംസിന്റെ കണ്ടെത്തലും കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് കണ്ണൂരിൽ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് എന്തൊക്കെയോ ഗൂഢ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ സ്തുതി പാഠകർക്ക് സി പി എം നൽകുന്ന തണലിന്റെ മറവിൽ ഒരു സംഘം യുവാക്കൾ നടത്തുന്ന ഇടപാടുകൾ നേതാക്കൾക്ക് പോലും ചോദ്യം ചെയ്യാനാകാത്ത നിലയിലേക്ക് വളർന്നിരുന്നു സ്വർണക്കടത്ത് കള്ളപ്പണ ഇടപാട് കൊട്ടേഷൻ തുടങ്ങി കൊലപാതകം വരെ ജയിലിൽ നിന്ന് പോലും ആസൂത്രണം ചെയ്യുന്ന രാജ്യാന്തര ബന്ധമുള്ള സംഘങ്ങളായി ഇവർ മാറുമ്പോൾ പാർട്ടി അംഗങ്ങളിലേക്കും ഈ സ്വാധീനം എത്തി തുടങ്ങി പലപ്പോഴും പാർട്ടി കണ്ണടക്കേണ്ടി വരുന്നു ഇതിന് അനന്തര ഫലമാണ് ഇപ്പോൾ സി പി എം അനുഭവിക്കുന്നത് പക്ഷേ ഇതിനായി സഹകരണ ബാങ്കുകൾ പോലും ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ നഷ്ടമാകുന്നത് സാധാരണക്കാരുടെ ഒരു ആശ്രയം കൂടിയാണ്